ഹേ ഗൈസ്, സാംസങ് A52 ലോഞ്ച് ചെയ്തപ്പോൾ പല സുഹൃത്തുക്കൾക്കും ഒരു ചെറിയ നിരാശയുണ്ടായിരുന്നു 5G ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് സാംസങ് ഫാൻസ് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. A52 5G വേർഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. സപ്പോർട്ട് പേജ് ലൈവായിട്ട്, സോ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായിരിക്കും സ്പെസിഫിക്കേഷൻ, ഏത് പ്രൈസ് പോയിന്റിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ സാധ്യത, 4G വേർഷനായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എല്ലാം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മലയാള ടാക്സിനോട്ടോ സ്വാഗതം. അതേടെ ചാനൽ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, കാണാൻ സിമിലർ ആണ് ടു A52 ആൻഡ് വളരെ ഭംഗിയുള്ള ഫോണാണ്. ഡിസൈൻ വൈസ് ഒക്കെ വളരെ പ്രീമിയം ഫീൽ ചെയ്യും. ആൻഡ് ഈ ഇറങ്ങിയ ഫോൺസായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫോണിൻ്റെ ഡിസൈൻ. ബിൽറ്റ് ഇവിടെ പ്ലാസ്റ്റിക് തന്നെയാണ്, ബട്ട് IP67 റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണാലും മഴ കൊണ്ടാലും നോ ഇഷ്യൂസ്. അതുപോലെ ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വന്നാൽ 6.5 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമലോഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്, ഫുൾ HD+ റെസൊല്യൂഷനിൽ. ആൻഡ് ഗൈസ്, മികച്ചൊരു ഡിസ്പ്ലേ ആണ്, സാംസങ്ങിൻ്റെ ആമലോഡാണ്, പറയേണ്ട ആവശ്യമില്ല. 5 ഇയറാണ് ബ്രൈറ്റ് ആണ്, പീക്ക് ബ്രൈറ്റ്നെസ് ക്യാൻ ഗോ അപ് ടു 800 നിറ്റ്സ്. ഗൈസ്, ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഹിയർ ഈസ് 120 ഹെർസിൻ്റെ റിഫ്രഷ് റേറ്റായിട്ടാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. 4G വേർഷനിൽ 90 Hz ആയിരുന്നു. സോ ഹോ ദാറ്റ് ഈസ് റിയലി ഗുഡ്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലൂഡ് ആയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. സോ ഇനി പെർഫോമൻസിലോട്ട് വന്നാൽ, ഇതൊരു 5G ഫോണാണ്. A52 5G പവർ ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 750G ആണ്. നമ്മൾ സാംസങ് M42 MI10i കണ്ട അതേ പ്രോസസ്സർ. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ആയാലും ഗെയിമിംഗ് ആയാലും നോ ഇഷ്യൂസ് ഗൈസ്, അടിപൊളി എക്സ്പീരിയൻസിന് ലഭിക്കും. പ്രത്യേകിച്ച് 120 Hz റിഫ്രഷ് റേറ്റും കൂടി ആയത് കാരണം ഗെയിമിംഗ് ഒക്കെ ഉഷാർ തന്നെ ആവും. അതുപോലെ രണ്ട് റാം ഓപ്ഷനിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 6 and 8 GB LPDDR4X RAM ടൈപ്പ് ആണ്. 128 GB UFS 2.1 സ്റ്റോറേജ് ഓപ്ഷനും. ആൻഡ് ദിസ് ഫോൺ റൺസ് ഓൺ ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഓൺ 1UI 3.1. പിന്നെ A സീരീസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലജ്ഡ് ആയിട്ട് 1UI ഫംഗ്ഷൻസ് എല്ലാം ലഭിക്കും. നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, അതേപോലെ സാംസങ് പേ ഉണ്ട്, ഓൾ സെറ്റ് ലൈവ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ 1UI ഹാസ് ഇവോൾവ് വെൽ ഓവർ ദി ഇയേഴ്സ് എന്ന് പറയാം. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നെ ലഭിക്കും. സോ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ് ഗൈസ്. അപ്പോൾ ഇനി പെർഫോമൻസ് പോലെ ഇമ്പോർട്ടൻ്റ് ആയ ബാറ്ററിയുടെ കാര്യങ്ങളിലോട്ട് വന്നാൽ 4500 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. 25 W ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവും, ബട്ട് 15 W പ്രതീക്ഷിക്കാൻ പറ്റും. ബിക്കോസ് 4G വേർഷനിൽ നമുക്ക് അതിനായിരുന്നു കാണാൻ സാധിച്ചു. ഐ ഡോണ്ട് നോ വൈ ദേ ആർ ഡൂയിങ് സോ. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 15 W നമുക്ക് ഉറപ്പിക്കാം. ബട്ട് ബാറ്ററി കാര്യത്തിലുള്ള ചെറിയ ആശങ്ക എന്താ വെച്ച് കഴിഞ്ഞാൽ 120 Hz ആണ്, അതേപോലെ തന്നെ 5G ആണ്. ബട്ട് ആമലോഡും 750G 8 nm ആയത് കാരണം തന്നെ ഒരു ദിവസത്തെ ബാറ്ററി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ഫൈനലി ക്യാമറ കാര്യങ്ങളോട്ട് നമുക്ക് ഇനി കിടക്കുകയാണെങ്കിൽ, കോഡ് ക്യാമറ സെറ്റപ്പ് ആണ്, സെയിം എസ് 4G വേർഷൻ. 64 MP ആണ് പ്രൈമറി സെൻസർ. അതിൽ OIS നൽകിയിട്ടുണ്ട്. 12 MP അൾട്രാവൈഡ്, 5 MP ബോഡി ഡെപ്തും മാക്രോ. അപ്പോൾ ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വന്ന 32 MP ഒരു സെൽഫി ഷൂട്ടറാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് മികച്ചൊരു ക്യാമറ സെറ്റപ്പ്, 4G വേർഷനിൽ തന്നെ നമ്മൾ കണ്ടു. അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആൻഡ് ഇനി വീഡിയോ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4K 30 FPS വരെ എടുക്കാൻ പറ്റും ഇൻ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതുപോലെ സാംസങ്ങിൻ്റെ യൂഷ്വലി കാണുന്ന എല്ലാ കിടലും ക്യാമറ ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങളായ കണക്ടിവിറ്റി സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, 3.5 mm ഹെഡ്ഫോൺ ജാക്കുണ്ട്, USB-C പോർട്ട് ഉണ്ട്, അതേപോലെ ഹൈബർ സിം സോട്ടായും കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ കണ്ടൻസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ അടിപൊളി എക്സ്പീരിയൻസ് ആവും. പിന്നെ ഇവിടെ വൈഡ് ബാൻഡ് അലോണ്ട് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും കണ്ടൻസ് HD തന്നെ സ്ട്രീം ചെയ്യാം. സോ നമുക്ക് എന്നാണ് ഈ ഫോണിൻ്റെ ലോഞ്ച് കാണാൻ സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി സപ്പോർട്ട് പേജ് ലൈവ് ആയി കഴിഞ്ഞാൽ 10 to 15 days ഇടയിൽ തന്നെ ലോഞ്ച് കാണുന്നതാണ്. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് കൊറോണ ഇഷ്യൂസ് ഒക്കെ ആയത് കാരണം തന്നെ ചിലപ്പോൾ ലോഞ്ച് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ആൻഡ് ഇനി ഏത് പ്രൈസ് പോയിന്റിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പല ആൾക്കാരും ചിന്തിക്കേണ്ടാവുക. ആൻഡ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താ വെച്ച് കഴിഞ്ഞാൽ, 4G വേർഷൻ്റെ പ്രൈസിനേക്കാട്ടിലെ ഏകദേശം 5000 rupees കൂടുതലാവും. അതായത് 4G വേർഷൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 26,500 ആണ്. അപ്പോൾ അതിനെക്കാട്ടിലൊരു 5000 പറഞ്ഞാൽ ഏകദേശം ഒരു 32,000 rupees ആയിരിക്കും ബേസ് വേരിയൻറ്റ് കാണാൻ സാധിക്കുക. ആൻഡ് ആ ഒരു പ്രൈസ് പോയിന്റ് ജസ്റ്റിഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് ജനറലി ഓഫ്ലൈൻ ഫോക്കസ്ഡ് ആണ്. ആൻഡ് സാംസങ് ഫാൻസ് അതേപോലെ തന്നെ ഈ സീരീസ് ലവേഴ്സിന് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബട്ട് A42 4G ആയിട്ടൊരു വ്യത്യാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ ഒരു 5G എന്നൊരു എലമെൻ്റ് ആണ്, അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും. അതിനുവേണ്ടി 5000 rupees എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നോ നിങ്ങൾ തീരുമാനിക്കൂ. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻസ് ആയി രേഖപ്പെടുത്തു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം എന്തായാലും സപ്പോർട്ട് വേണം. എന്തായാലും ഗൈസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ഗൈസ്.